ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ വരുന്ന ആളുകൾക്ക് നേരിട്ട് വരണം ഇതിൻ്റെ പ്ലാന്റുകളൊക്കെ കിട്ടണമെങ്കിൽ ഇതിൻ്റെ തൈകൾ കൊണ്ടുപോകുന്ന ആളുകൾ നേരിട്ട് വരിക ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന തൈകളുടെ ആ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അവരുടെ മുന്നിൽ വെച്ച് ഞങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കും പുറമേ ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന തൈ ഒരു സ്ഥലത്തും കൊടുക്കില്ല ഇവിടെ വരണം നേരിട്ട് വരണവർക്ക് മാത്രമേ ഇതിൻ്റെ തൈകൾ കിട്ടുള്ളൂ അതിൻ്റെ കൃഷിരീതി മുഴുവൻ പഠിപ്പിച്ച് അവരെ ബോധ്യപ്പെടുത്തി പഴുത്ത ചക്ക മുറിച്ച് കഴിക്കാൻ കൊടുത്ത് രുചി നോക്കിയതിന് ശേഷമാണ് ഇവിടുത്തെ തൈകൾ കൊടുക്കുക എല്ലാ ഫ്രൂട്ട് പ്ലാന്റുകളും മറ്റ് തൈകൾ മുഴുവൻ കൊടുക്കുക അങ്ങനെയാണ് ഇവിടെ വന്ന് ഇത് കണ്ട് ബോധ്യപ്പെട്ട് കൊണ്ടുപോകണം പുറമേ നിന്ന് ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു തൈ പോലും കിട്ടില്ല പലർക്കും ഇതിൻ്റെ ഈ പ്ലാവ് ഇതൊരു പഴുത്ത ചക്കയാണ് അപ്പോൾ ഇത് നമ്മൾ മുറിച്ചുകൊണ്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ആകെ സംശയമാണ് നമ്മുടെ ആളുകൾക്ക് അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ തന്നെ ഒന്ന് ജസ്റ്റ് മുറിച്ചിട്ട് അതിൽ എത്ര കറിയുണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ കളറ് കാര്യങ്ങളൊക്കെ നേരിട്ട് പ്ലാവിൽ നിന്ന് കാണാം അപ്പോൾ പ്ലാവിൽ നിന്ന് മുറിച്ചിട്ടാണ് ചക്ക മുറിക്കേണ്ടതെന്നൊക്കെ അറിയാമെന്നുണ്ടെങ്കിലും ഇത് കാണുന്ന ആളുകൾക്ക് ഒന്നുകൂടി അത് ക്ലിയർ ആക്കിയിട്ട് ഇതിൻ്റെ കളർ ബോധ്യപ്പെടുത്താനാണ് രണ്ട് തരം തൈകളാണ് നമ്മൾ കൊടുക്കുക ഇപ്പോൾ കൊടുക്കുന്നത് അത് ഓരോന്നെൻ്റെയും പേര് ബ്രാൻഡ് ചെയ്യണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ ആ ബ്രാൻഡ് നെയിം രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടേ കൊടുക്കും അല്ലെങ്കിൽ നമ്മൾ ഈ പണിയെടുക്കുമ്പോൾ മറ്റുള്ളവരും എടുക്കുമാരാകാൻ പാടില്ല ഞങ്ങളുടെ തോട്ടത്തിൻ്റെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് രാവിലെ 8:30 തുറക്കും വൈകുന്നേരം 6 വരെയാണ് ഞായറാഴ്ച ദിവസം ഉൾപ്പെടെ തുറന്ന് പ്രവർത്തിക്കും ഫാം അപ്പോൾ എല്ലാവർക്കും വന്നത് കാണാനുള്ള ഒരു സൗകര്യമുണ്ട് പഴുത്ത ചക്ക ഞങ്ങൾ മുറിക്കും അത് കഴിക്കാം രുചി നോക്കാം എന്നിട്ട് അതിൻ്റെ തൈകളും കൊണ്ടുപോകും ഇപ്പം നമുക്ക് മുറിച്ചത് കാണാം ഞങ്ങളുടെ ഈ തോട്ടം 5 ഏക്കറിലാണ് ഈ തോട്ടം സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾക്കൊരു 60 ഇനം പ്ലാവുകൾ തോട്ടത്തിലുണ്ട് വെളുത്ത അലിയുള്ള പ്ലാവ് വരെ ഇവിടെയുണ്ട് പക്ഷേ 2 തൈകളാണ് ഞങ്ങൾ പ്ലാവിൻ്റെ തൈകൾ ഇവിടെ വിൽപ്പന നടത്തുക 99 രൂപ മുതൽ അതിൻ്റെ തൈകൾ വിൽപ്പന നടത്തുന്നുണ്ട് ഇവിടെ ആര് വന്നാലും പഴുത്ത ചക്ക മുറിച്ച് കഴിക്കാൻ കൊടുക്കും പഴുത്ത ചക്ക മുറിച്ച് കഴിച്ച് രുചി നോക്കിയിട്ട് അവർക്ക് അതിൻ്റെ തൈകൾ കൊണ്ടുപോകാനുള്ള ഒരു അവസരം ഇവിടെയുണ്ട് മറ്റെല്ലാ ഫ്രൂട്ട് പ്ലാന്റും ഇവിടെ ലഭ്യമാണ് ഇത് കൃഷിസ്ഥലത്തിനുപരി ഒരു കാർഷിക പഠന കേന്ദ്രമായിട്ടാണ് കാണുന്നത് ഐക്യരാഷ്ട്രസഭയുടെ ദുരന്ത നിവാരണ ലഘൂകരണ തലവൻ ഇപ്പോഴത്തെ G20 രാജ്യങ്ങളുടെ പാരിസ്ഥിതി തലവൻ ഡോക്ടർ മുരളി തുമ്മാരുകുടി സാറ് വന്നിട്ട് ലോകത്തിന് മാതൃകയായി പഠിക്കാവുന്ന ഒരു കൃഷിസ്ഥലമാണ് എന്ന് അദ്ദേഹം സർട്ടിഫൈ ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഏത് സമയത്തും ഞായറാഴ്ച ഉൾപ്പെടെ ഞങ്ങൾ ഈ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കും പ്രവേശന ഫീസൊന്നുമില്ല ഇവിടെ വന്ന് ഈ തോട്ടം കണ്ട് കൃഷിരീതി പഠിച്ച് ഞങ്ങൾക്ക് അറിവുള്ള അറിവുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമാണ് എന്ന് മാത്രം പറയാം ഇപ്പോൾ ഒരു പ്ലാവുന്തയെ ഇവിടുന്ന് കൊണ്ടുപോകുന്ന ആളുകൾക്ക്
അതിൻ്റെ കൃഷിരീതി മുഴുവൻ ഞങ്ങൾ ഒരു ലീഫ്ലെറ്റ് അടിച്ച് തയ്യാറാക്കി എല്ലാം അതിൽ ഉൾപ്പെടുത്തി കൊടുക്കും. മെയിൻ ആയിട്ട് കൃഷി എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അത് കൊണ്ടുപോയി നട്ടാൽ എങ്ങനെ അത് പരിചരിക്കണം എന്നുള്ള രീതി പറയും. നമ്മളൊരു പ്ലാവും തയ്യ ഏത് ഫ്രൂട്ടിൻ്റെ തൈകളാണെങ്കിലും തോട്ടത്തിൽ വന്ന് കണ്ട് ചക്ക മുറിച്ച് കഴിച്ചാൽ തന്നെ അതിൻ്റെ രുചി എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ഒരു വലിയ തോട്ടത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന തൈകളാണെങ്കിൽ അതിൻ്റെ ആ തൈകളുടെ കരുത്തുള്ള തൈകൾ നമുക്ക് കിട്ടും. അതെങ്ങനെ പരിചരിക്കണം എന്നുള്ള രൂപത്തിൽ ആ പരിചരണം കൂടി നോക്കി പരിപാലിച്ചാൽ അത് സക്സസ്സാണ്. അത് ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് നാളുകളിൽ പ്ലാവ് കൃഷി ചെയ്യണ ഒരാൾ തട്ട് തിരിച്ച് എങ്ങനെ ഒരു കുന്നിൻ്റെ ചെരുവിൽ കൃഷി ചെയ്യാം എന്നുള്ള പഠനം നടത്താനുള്ള ആളുകൾക്ക് എല്ലാവർക്കും അത് വന്ന് കണ്ട് കൃഷി രീതി മനസ്സിലാക്കി ഇതിൻ്റെ തൈയും ഒക്കെ കൊണ്ടുപോകാനുള്ള ഒരു വലിയൊരു സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സാധാരണ ലോകകപ്പ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഒരു ആരവാണ് ലോകത്തെ എല്ലാവർക്കും, ഫുട്ബോൾ ആരാധകർക്ക് മുഴുവൻ. കോടിക്കണക്കിന് രൂപയുടെ ഫ്ലക്സ്, തോരണങ്ങൾ, കട്ടൗട്ടറുകളൊക്കെയാണ് നമ്മൾ ഓരോ ടീമിന് വേണ്ടി, ഓരോ കളിക്കാർക്ക് വേണ്ടി എല്ലാ സ്ഥലത്തും തയ്യാറാക്കുക. അത് കാണാൻ നല്ല ഭംഗിയാണ്, അതിന് ഒരുപാട് ആരാധകരുണ്ട്. പക്ഷേ ഈ വേൾഡ് കപ്പ് കഴിഞ്ഞാൽ അത് മുഴുവൻ മാലിന്യമായിട്ട് മാറുകയാണ്. ഈ എൻ്റെ പുറകിൽ ഈ പ്ലാവുകളുടെ ചുവട്ടിൽ മുഴുവൻ ഓരോ ഫ്ലാഗ് കാണാം. ഇത് കഴിഞ്ഞ വർഷം, കഴിഞ്ഞ റഷ്യയിൽ നടന്ന 4 വർഷം മുന്നേ റഷ്യയിൽ നടന്ന വേൾഡ് കപ്പിന് വെച്ച പ്ലാവുകളാണ്. ഈ പ്ലാവുകൾ മുഴുവൻ ഇന്ന് കാഴ്ച നിൽക്കുകയാണ്. അപ്പോൾ പ്ലാവുകൾ മുഴുവൻ കാഴ്ച നിൽക്കുക എന്ന് പറഞ്ഞാൽ, അന്ന് 32 ടീമുകളാണ് ലോകകപ്പ് കളിച്ചത്. ആ 32 ടീമുകളുടെ പേരിലും ഓരോ പ്ലാവുകൾ വെച്ച് ആ 32 ടീമിലെ ഫ്രാൻസാണ് കപ്പെടുത്തതെന്നുണ്ടെങ്കിലും മറ്റ് 31 ടീമുകളും ഇവിടെ ജയിച്ചിരിക്കുകയാണ്. ഫ്രാൻസ് ഉൾപ്പെടെ 32 ടീമും ഇവിടെ ജയിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ എല്ലാവരും കായ്ഫലം നമുക്ക് തന്നു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റൻ CV പാപ്പച്ചൻ അവറുകളാണ് ഈ പ്ലാവ് നട്ട് ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ചതെന്ന്. അപ്പോൾ പച്ചപ്പിലൂടെ ഒരു ഫുട്ബോൾ ആരാധന എന്നുള്ളതാണ് ഞങ്ങളിവിടെ നടത്തിയത്. അത് 100% സക്സസ്സായി. അതേപോലെയുള്ള വേൾഡ് കപ്പിനോടുള്ള ആരാധനയാണ് വരും വർഷങ്ങളിൽ നമ്മൾ ഓരോരുത്തരും കാണിക്കേണ്ടത് എന്ന ഒരു സന്ദേശമാണ് ഞങ്ങൾ നൽകുന്നത്. ഈ കുറുമാൽക്കുന്നിലെ ആയുർ ജാക്ക് ഫാമിൽ വരുമ്പോൾ 32 രാഷ്ട്രങ്ങളുടെ പേരിലും വേൾഡ് കപ്പ് കളിച്ച ആ ടീമുകളുടെ പേരിൽ വെച്ച പ്ലാവുകളും ആ ഫുട്ബോളിനോടുള്ള ആരാധനയും ഇവിടെ നിങ്ങൾക്ക് നേരിട്ട് ബോധ്യമാകും. ഈ വർഷം ഈ പ്ലാവുകളിൽ നിന്ന് ഉൾപ്പെടെ ഉള്ള ചക്കകൾ ഈ വർഷം കളിച്ച വേൾഡ് കപ്പ് കളിച്ച താരങ്ങൾക്ക് കഴിക്കാൻ നൽകാൻ പറ്റി, ഖത്തറിലേക്ക് കൊടുത്തയക്കാൻ പറ്റി എന്നുള്ള ഒരു സന്തോഷം കൂടി ഈ അവസരത്തിൽ ആ സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. സാധാരണ കൃഷിയിലേക്ക് ഇറങ്ങുന്ന ചെറുപ്പക്കാർക്ക് ഒരു ഭയം ഉണ്ടാവും. എനിക്ക് സർക്കാർ ജോലി കിട്ടി, അല്ലെങ്കിൽ PSC ജോലി കിട്ടി, അതിനെ പോവാതെ കൃഷി ചെയ്തൊരാളാണ് ഞാൻ. അപ്പോൾ സർക്കാർ ജോലി കിട്ടണം, അല്ലെങ്കിൽ ജോലി കിട്ടണം, അത് മാത്രം മതിയെന്ന് ഉദ്ദേശിക്കുന്ന ചെറുപ്പക്കാർക്ക് ഒരു മറുപടിയാണ്. ഇവിടെ ഒരുപാട് ആളുകൾ ഇവിടെ ജോലിക്കാരുണ്ട്. അവർ മുഴുവൻ വളരെ സന്തോഷവാന്മാരാണ്. ഞങ്ങളൊരു ടീം വർക്കാണ്. ഒരാളൊറ്റയ്ക്ക് അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ അധിപനൊന്നുമില്ല, എല്ലാവരും ഒരുമിച്ചൊരു ടീം വർക്ക്. നിങ്ങൾ ഈ തോട്ടം നന്നായി ശ്രദ്ധിക്കുക. ഒരു ഇല പോലും ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു കരട് പോലും ഇല്ലാതെ ഈ 5 ഏക്കർ സ്ഥലം ഭംഗിയായിട്ട് പരിപാലിക്കുകയാണ്. ആ പരിപാലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മനോഹരമായിട്ടാണ് പരിപാലിക്കുക. അത് നമ്മുടെ വീട്ടിൽ, നമ്മുടെ വീടിൻ്റെ അകം ഓരോ റൂമുകളും വളരെ മനോഹരമായി വൃത്തിയാക്കി സൂക്ഷിക്കുന്നത് പോലെ തന്നെയാണ് ഈ കൃഷിസ്ഥലവും സൂക്ഷിക്കുന്നത്. അപ്പോൾ അത് ഇവിടെ വന്ന് കണ്ടാൽ നിങ്ങൾക്കത് ബോധ്യമാവും. കൃഷിയിലൂടെയും വലിയൊരു സന്ദേശം നമുക്ക് പകരാം. എൻ്റെ ഒരു പ്രധാനൊരു ആപ്തവാക്യമുണ്ട്, ലോക സമാധാനം കൃഷിയിലൂടെ. 1-ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് ഒരു സബ്ജക്റ്റ്, തിയറിയും പ്രാക്ടിക്കലും കൃഷി പഠിപ്പിക്കുക. 10-ാം ക്ലാസ് വരെ, അത് കഴിഞ്ഞ് +2 വരെ അത് കണ്ടിന്യൂ ചെയ്ത് പോയാൽ നേഴ്സറി ക്ലാസ്സിലുള്ള കുട്ടികളും അതേപോലെ പഠിക്കണം. അവരെയും കൊണ്ടുപോയി കാണിച്ച് ഒരു പഠനം നടത്തിയാൽ നമുക്ക്
ലോകത്ത് സമാധാനം താനേ വന്നോളും. ഒരു കർഷകന് ഒരു ക്രിമിനൽ ആവാൻ പറ്റില്ല, ഒരു വാഹനം ഒരു ഓവർ സ്പീഡിൽ ഒരു കർഷകനെ ഓടിച്ചു പോകാൻ പറ്റില്ല, ഒരു ആക്സിഡൻ്റ് ഉണ്ടാക്കാൻ കൃഷിക്കാരന് സാധിക്കില്ല. അപൂർവം ഇങ്ങോട്ടൊക്കെ ചില വാഹനങ്ങൾ വന്ന് തട്ടി എന്തെങ്കിലും സംഭവിക്കില്ല എന്നല്ല എൻ്റെ വാക്ക്, അവസാനത്തെ വാക്ക്. കൃഷിക്കാർ പൊതുവെ ഒരു സമാധാന പ്രിയരായിരിക്കും, അവർക്ക് വളരെ സന്തോഷമുണ്ടായിരിക്കും. അപ്പോൾ കൃഷി എന്ന് പറയുന്നത് ലോകത്ത് 800 കോടി ജനം കവിഞ്ഞു, 800 കോടി ജനത്തിനും ഭക്ഷണം വേണം. ആരെങ്കിലുമൊക്കെ മണ്ണിൽ പണിയെടുത്ത് കൃഷി ഉൽപ്പന്നമായി അത് കഴിക്കാതെ ഒരാൾക്കും ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സന്ദേശം നമ്മൾ മനസ്സിലാക്കുക. കൃഷിയില്ലാതെ ലോകമില്ല, കൃഷിയില്ലാതെ മനുഷ്യനില്ല, കൃഷിയില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ കൃഷി എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ അവിഭാജ്യ ഘടകമാണ്. ആ കൃഷിയിലേക്ക് കുറേ പേരെങ്കിലും എത്തിയില്ലെങ്കിൽ അത് വളരെ അപകടത്തിലാവും നമ്മളൊക്കെ പോവുക. അപ്പോൾ നാളുകളിലേക്കുള്ള ഒരു സന്ദേശമായി കൃഷി നമ്മുടെ ജീവൻ്റെ ഒരു ഭാഗമാക്കി മാറ്റാൻ പലരും ശ്രമിക്കണം എന്നുള്ളതും കൂടിയാണ് ഈ സമയത്ത് പറയുന്നത്. ഇത് ഞങ്ങൾക്ക് മൊത്തം 60 ഇനം പ്ലാവുകളുണ്ട്. അതിലെ ഒരു പ്രത്യേക ഇനം പ്ലാവാണ് ഈ കാഴ്ച നിൽക്കുന്നത്. ഇത് ഇതിന് മുന്നും പലപ്പോഴും കാഴ്ചയിട്ടുള്ളതാണ്. ഇതിൻ്റെ രുചി, ഈ പ്ലാവിൻ്റെ ചക്ക പഴുത്തത് മുറിച്ചെടുത്ത് കഴിക്കുമ്പോൾ അതിൻ്റെ ചുളക്കുള്ള രുചി ആപ്പിൾ കഴിക്കുന്ന പോലെ പൊടിഞ്ഞു കിട്ടും. ഈ ഇതിന് മുന്നേ ഈ പ്ലാവുമുണ്ടായ ചക്ക ഹൈക്കോടതിയിലെ ഫോറസ്റ്റിൻ്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അദ്ദേഹം നാഗരാജ് നാരായണൻ സാറ് ഇവിടെ വന്ന് ഇത് മുറിച്ച് കഴിച്ചിട്ടുണ്ട്. ഈ പ്ലാവിൽ നിന്ന് ചക്ക മുറിച്ച് കഴിച്ചിട്ടുണ്ട്. ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ജെയിംസ് സാറ് അദ്ദേഹം ഇവിടെ വന്ന് ഈ പ്ലാവിൽ നിന്ന് ചക്ക മുറിച്ച് കഴിച്ചിട്ടുണ്ട്. അതേമാതിരി ഒറ്റപ്പാലിൽ നിന്ന് കുറച്ച് കർഷകർ വന്നിട്ട് ചക്ക മുറിച്ച് കഴിച്ചിട്ടുണ്ട്. ഇവരൊക്കെ വരുന്ന സമയത്ത് ഈ തോട്ടത്തിലുള്ള എല്ലാ വന്ന ആളുകൾക്കും മുഴുവൻ രുചിക്കാൻ കൊടുക്കും. അപ്പോൾ അവരെ ഇത് അതേപോലെ തന്നെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഒരു ഉദ്യോഗസ്ഥൻ ചേലക്കരന്ന് അദ്ദേഹം വന്ന് ഈ ഇതിൻ്റെ മുകളിലുള്ള ചക്ക മുറിച്ച് കഴിച്ചിട്ടുണ്ട്. ശരിക്കും ആപ്പിൾ കഴിക്കുന്ന പോലെ പൊടിഞ്ഞിട്ടാണ് കിട്ടുക. അപ്പോൾ അത് ഒരു സ്പെഷ്യൽ വെറൈറ്റിയാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് ഈ ചക്ക കാണിച്ച് ഇതിൽ നിന്ന് പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇത് പഴുത്തിട്ടില്ല, ആവണുള്ള കുറച്ച് സമയം വരും. എന്നാലും ഇതാണ് ആ പ്ലാവ്, ആ പ്ലാവിൻ്റെ മുകളിലുണ്ടാവുന്ന ചക്കയുടെ രുചി, ആപ്പിളിൻ്റെ ടേസ്റ്റാണ്. അത് ഈ സമയത്തൊന്ന് പരിചയം. 60 ഇനം പ്ലാവുകളുണ്ട്. വെളുത്ത ഇലയുള്ള പ്ലാവ് വരെ ഈ തോട്ടത്തിലുണ്ട്. അത് കാണാം നമുക്ക്. ഇത് ഞങ്ങളുടെ കയ്യിൽ വെളുത്ത ഇലയുള്ള പ്ലാവ് കിട്ടിയിട്ടുള്ളതാണ്. ഇത് 22 ലക്ഷം ചക്കക്കുരു പാവി മുളപ്പിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തങ്ങളായിട്ട് 60 ഇനം പ്ലാവുകൾ കിട്ടിയിട്ടുണ്ട് ഈ തോട്ടത്തിൽ ഇപ്പിയുണ്ട്. അതിൽ ഒരു പ്രത്യേക ഇനമാണ് വെളുത്ത ഇലയാണ്. ഇത് ഈ വെളുത്ത ഇലയായതുകൊണ്ട് ഹരിതകം കുറവാണ്, പതുക്കെ പതുക്കെയാണ് ഇത് വളരുന്നുള്ളൂ. എന്നാലും കൊമ്പും ചിലകളായിട്ട് വളരുന്നു. അപ്പോൾ ഈ വെളുത്ത ഇലയുള്ള പ്ലാവ് ഒരു പക്ഷേ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. ഇത് നിങ്ങളുടെ സംരക്ഷത്തിൽ കുരുപാവി മുളപ്പിക്കുമ്പോൾ അപൂർവം ചില വെളുത്ത ഇല കാണും. അത് രണ്ടല മൂന്നലയായി കഴിഞ്ഞാൽ കരിഞ്ഞു പോവും. ഇതേമാതിരി കൊമ്പും ചില്ലയായിട്ട് ഇപ്പോൾ ഏകദേശം എൻ്റെ ഇത്ര പേരുണ്ട്. ഇതേമാതിരി കൊമ്പും ചില്ലയായിട്ട് വെളുത്ത ഇല എന്ന് പറഞ്ഞാൽ റയർ കേസാണ്. ഇത് ഈ പ്ലാവ് ഒരു പ്രത്യേക വെറൈറ്റി ഈ പ്ലാവായിട്ട് കിട്ടിയതാണ്, കുരുപാവി മുളപ്പിച്ചതാണ്. അപ്പോൾ ഇത് ബെഡ് ചെയ്തെടുത്താലും ഇത് ഹൈബ്രിഡ് ആക്കിയിട്ട് ഉയരം കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ കുരുപാവി അമ്മ ഇഷ്ടം പോലെ ചക്കയാണ്. ഇതിങ്ങനെ മുകള് വരെ ഇങ്ങനെ കിടക്കുകയാണ്, സമൃദ്ധി ചക്കയുണ്ടായിട്ട് കിടക്കുന്ന ഒരു ഇനമാണ്. ഇത് ബെഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരു വേറൊരു പ്രത്യേക വെറൈറ്റി പ്ലാവായിട്ട് ചെയ്യുക. അത് വരിക്കിയ ചക്കയാണ്. ഇതുമായി ചക്ക കഴിഞ്ഞ പോലെയൊക്കെ ഉണ്ടായി തുടങ്ങിയതാണ്, നമ്മളത് കഴിച്ചു നോക്കിയതാണ്. വളരെ രുചികരമായിട്ടുള്ള ഒരു ഇനമാണ്, ഇഷ്ടം പോലെ ചക്കയുണ്ടാവും. അപ്പോൾ അത് ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മാത്രം. അങ്ങനെയാണ് ഞങ്ങൾക്ക് കുരുപാവി മുളപ്പിക്കുമ്പോൾ വെറൈറ്റികളായിട്ട് കിട്ടുക. അതേപോലെ തന്നെ ഞങ്ങൾ ഈ പ്ലാവിൻ്റെ ചോട്ടിൽ മഞ്ഞൾ നടും. എല്ലാ പ്ലാവിൻ്റെ ചോട്ടിലും മഞ്ഞൾ നട്ട് മഞ്ഞളുമായി ഒരുപാട് റിസർച്ച് നടക്കുന്നുണ്ട്. സാധാരണ പ്ലാവിൽ 25 മെഡിസിൻ കണ്ടൻ്റ് ഉണ്ട്. പക്ഷേ ഞങ്ങൾ ഈ തോട്ടത്തിൽ 26-ാമത്തെ ഒരു മെഡിസിൻ കണ്ടൻ്റായ കുർക്കുമീൻ കണ്ടൻ്റ് മഞ്ഞൾ വഴിക്ക് അത് ചക്കയിലുണ്ടാക്കാനുള്ള റിസർച്ചിൻ്റെ ഭാഗമാണ്. അത് നമുക്കിത് ഇവിടെ കാണാം. ഓരോ പ്ലാവിൻ്റെ ചോട്ടിലും മഞ്ഞളുണ്ട്. മഞ്ഞൾ പറിച്ചെടുത്തിട്ട് ഇതാ എല്ലാ പ്ലാവിൻ്റെ ചോട്ടിലും ഇതേപോലെ മഞ്ഞൾ നട്ട് അതിൻ്റെ സ്മെല്ലുണ്ടോ നോക്കൂ. അപ്പോൾ അത് കുർക്കുമീൻ മഞ്ഞളിലെ കുർക്കുമീൻ കണ്ടിട്ട് വെറുതെ പ്ലാവിൻ്റെ ചുവട്ടിൽ വയ്ക്കില്ലല്ല, വേറെ കുറേ കാര്യങ്ങളുണ്ട്. 4 ചില്ലാനും വർഷമായി ഇതിൻ്റെ റിസർച്ച് തുടങ്ങിയിട്ട്. ഞങ്ങളുടെ തോട്ടത്തിലെ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന നഴ്സറി സെക്ഷനാണിത്. ലക്ഷക്കണക്കിന് തൈകൾ തെരഞ്ഞെടുത്ത് കൊണ്ടുപോകാനുള്ള അവസരം ഇവിടെ വരുന്നവർക്കുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പുറകിൽ കാണാം, ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം.
60 ഇനം പ്ലാവുകളിൽ നിന്ന് രണ്ട് ഇനം തൈകളാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ റംബൂട്ടാൻ, മാംഗോസ്റ്റിൻ, അവക്കാഡോ, മിറക്കിൾ ഫ്രൂട്ട്, സപ്പോട്ട, ചാമ്പ, പേര, കുള്ളന്തെങ്ങൻ തൈ, കുറ്റിയാടി തെങ്ങ് തൈ, അബിയോ, എല്ലാ ഫ്രൂട്ട് പ്ലാന്റും ഇവിടെ നമ്മൾ വിൽപ്പനയുണ്ട്. പക്ഷേ അതിലൊക്കെ ഉപരി വന്ന് കണ്ട് നേരിട്ട് ബോധ്യപ്പെട്ട് തൈകൾ കൊണ്ടുപോകാമെന്ന് പറയുന്നതാണ് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുടെ ഏറ്റവും സന്തോഷം. ആ സന്തോഷം ഒരു പരിധിവരെ നല്ല ക്വാളിറ്റിയുള്ള തൈകൾ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ നിർബന്ധമാണ്. അത് നേരിൽ വന്ന് കണ്ട് ഇത്രയും മനോഹരമായ, ഇത്രയും ഏക്കറ കണക്കിന് കിടക്കുന്ന ഈ തോട്ടത്തിൽ വന്ന് കാണാനും ഇതിൻ്റെ കൃഷിരീതി പഠിച്ച് ഞങ്ങൾക്ക് അറിവുള്ള കാര്യങ്ങൾ മുഴുവൻ പഠിപ്പിച്ച് നിന്ന് കൃഷി കണ്ട് ബോധ്യമായി തൈകൾ കൊണ്ടുപോകാനുള്ള ഒരു സ്ഥലം ഇവിടെയാണ്. അത് വരിക, കാണുക, പഴുത്ത ചക്കയ്ക്ക് മുറിച്ച് ഞങ്ങൾ തരും, നിങ്ങൾക്കത് കഴിക്കാം, രുചി നോക്കാം, എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള തൈകൾ കൊണ്ടുപോകാം. അപ്പോൾ ഈ നേഴ്സറി സെക്ഷനും കൂടി ഇദ്ദേഹം വളരെ മനോഹരമായി അത് ചിത്രീകരിക്കണം എന്ന് പറഞ്ഞു. അത് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രേക്ഷകർക്ക് കാണാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഈ ചാനലിലൂടെ കാണുന്ന ആളുകൾക്ക് ഇത് കണ്ട് ബോധ്യപ്പെട്ട് ഇതിൻ്റെ തൈകൾ കൊണ്ടുപോകാനുള്ള എല്ലാ അവസരവും ഉണ്ട്. കടുകുമണി ചാനലിൻ്റെ ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തകർക്കും ഈ കുറുമാൽക്കുന്നിലെ ആയുർ ജാക്ക് ഫാമിൻ്റെ എല്ലാ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നിങ്ങളുടെ സ്വന്തം വറീസ് തരാൻ താങ്ക് യു. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.